ഈശോയ്ക്ക് സ്തുതി. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ തഴുകിയിടാവാണ് ക്രിസ്മസ്. ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന ജർമ്മൻ കവിയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഞാനും പറയട്ടെ, എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിന്റെ സന്ദേശം ഞാൻ എങ്ങനെ പകർന്നു നൽകും? ശാന്തിയുടെ സമാധാനത്തിനെ ദൂത് അറിയിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കൂടി വന്നെത്തുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണിയേശുവിന്റെ ജനന വാർത്ത ആദ്യമായി അറിഞ്ഞ ആട്ടിടയർ സമാധാനത്തിന്റെ ദൂത് അറിയിച്ചുകൊണ്ടുള്ള പുൽക്കൂടിനെ ലക്ഷ്യമാക്കി നീങ്ങി. നമുക്കും ആ പുൽക്കൂടിനെ ലക്ഷ്യമാക്കി നടക്കാം. മഞ്ഞ് പെയ്യുന്ന രാവിൽ നമ്മെ സന്ദർശിക്കാൻ എത്തുന്ന ക്രിസ്മസ് പാപ്പ ഇന്നും നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട്. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യൻ എന്ന അസ്വസ്ഥനാണ്. ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിലാകുന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നാം അവരോടൊപ്പം ഉണ്ട് എന്ന ആശംസയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യ ഉണ്ണി യേശുവിന്റെ ശാന്തിയും സമാധാനവും